ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോട്ടിസി ഡ്രൈവ്. പലർക്കും ഉള്ള സംശയമാണ്, എനിക്കുള്ള സംശയമായിരുന്നു, എങ്ങനെയാണ് ഈ ട്യൂബ് 3 ലൈറ്റ് ആയിട്ടിരിക്കുന്നതെന്ന്. അതിനുള്ള ഫസ്റ്റ് ഘടകം എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്ലെവർ യൂസ് ഓഫ് പാർട്സ് ആണ്. അത് പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു ജസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അതെങ്കിൽ നമ്മുടെ ഷോക്കിൻ്റെ ഈ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം അലൂമിനിയമാണ്. ഈ പീസ് അലൂമിനിയമാണ്. പിന്നെ ഈ ഫ്രെയിമാവട്ടെ, ഈ ട്രെല്ലിസ് ഫ്രെയിം എന്ന് പറയും, ഇതിനകത്ത് ഹോളോ ആണ്. ഈ ഫ്രെയിമിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഹോളോ ആണ്. സോ ഇതൊക്കെ വെയിറ്റ് പ്രൊഡക്ഷന് വേണ്ടി മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള പാർട്സ് അല്ലെ, ക്ലെവർ ഡിസൈനിങ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇതൊക്കെയാണ് പാർട്സിൻ്റെ കാര്യത്തിൽ. പിന്നെ ടാങ്കിനകത്തുള്ള ടാങ്ക് ഉണ്ടല്ലോ, അത് മെറ്റലല്ല, നമ്മുടെ എഫ് സി ജിക്സറൊക്കെ മെറ്റലാണ്, ഇതിനകത്ത് പ്ലാസ്റ്റിക്കാണ്. അത് അങ്ങനെ ഓരോ ഘടകങ്ങളും എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള ചിന്താഗതിയിലാണ് കെ ടി എം ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നതാണ് അലോയ്സ്. ഈ അലോയ്സ് നോർമൽ അലോയ്സ് അല്ല, ഇത് റേസിംഗ് അലോയ്സ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല കട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ ഇത് ബെൻഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ എല്ലാ പാർട്സും ഇതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ചെയ്തേക്കുന്നത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയാണ്. അത് ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഡ്യൂക്ക് 300 നിന്ന് ഡ്യൂക്ക് 390 വന്നപ്പോഴത്തേക്ക് നിയർലി 16 kg ആണ് വ്യത്യാസം വന്നിരിക്കുന്നത് വെയിറ്റിൽ. ആ 16 kg എവിടെ വന്നതെന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഈ കോമ്പൗണ്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ഷെയറിംഗ് ആണ്. പിന്നെ എൻജിൻ ഓൾമോസ്റ്റ് 200 നിന്ന് 400 വന്നപ്പോഴും എൻജിൻ്റെ സൈസിലോ ഷേപ്പിലോ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. പ്രഥമ ദൃഷ്ടിയാൽ 200 എഞ്ചിനും 390 എഞ്ചിനും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി നിക്കാസിൽ ടെക്നോളജി ഉപയോഗിച്ച് ബിൽഡ് ചെയ്തേക്കുന്ന എഞ്ചിനായതുകൊണ്ടാണ് 200 390 കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നതും, പക്ഷേ CC അപാര ഏകദേശം ഡബിൾ CC വ്യത്യാസം വന്നതും, പെർഫോമൻസും അതുപോലെ വന്നിട്ടുണ്ട്. ഇതായത് 200 പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിനകത്തൊരു അയൺ സ്ലീവ് ഉണ്ട്. ഇതാണ് സിലിണ്ടർ. സിലിണ്ടറിനകത്ത് അയൺ സ്ലീവ് ഉണ്ട്. അയൺ സ്ലീവിനകത്താണ് പിസ്റ്റൺ മൂവും മേലോട്ടും താഴോട്ടും പോകുന്നത്. എന്നാൽ 390 വരുമ്പോഴത്തേക്കും ആ അയൺ സ്ലീവിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എഞ്ചിൻ, പിന്നെ ഒരു ചെറിയ നിക്കൽ അലൂമിനിയം കോട്ടിങ്ങിനകത്താണ് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ആ നിക്കൽ കോട്ടിങ്ങിനകത്ത് നിക്കാസിൽ കോട്ടിങ്ങിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ അയൺ സ്ലീവിൻ്റെ ആവശ്യം ഈ എഞ്ചിന് വരുന്നില്ല. അപ്പോൾ അയൺ സ്ലീവിന് അല്ലെങ്കിൽ അയൺ സ്ലീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 3 mm എങ്കിലും കട്ടി വരുന്ന സംഭവമാണ്. ആ 3 mm അയൺ സ്ലീവിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഈ എഞ്ചിൻ ജസ്റ്റ് ഫ്രീ ആയിട്ട്, അതായത് ഈ അലൂമിനിയം കേസിനകത്ത് തന്നെ എഞ്ചിൻ പിസ്റ്റൺ മേലോട്ടും താഴോട്ടും പോകുന്നു. സോ ഒരു ബിഗ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ നമുക്ക് ഇതിനകത്തു നിന്ന് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ KTM ഉണ്ടാക്കാൻ പറ്റി. അതാണ് ഒരു ക്ലെവർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതേ സെയിം ടെക്നോളജിയാണ് R15 ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ പേര് ഡയസിൽ സിലിണ്ടർ ആണ് R15 ഉപയോഗിച്ചേക്കുന്നതെങ്കിൽ ഇതിനകത്ത് നിക്കാസിൽ രണ്ടും സെയിം ടെക്നോളജിയാണ്. വെയിറ്റ് റിഡക്ഷന് വേണ്ടിയും പിന്നെ വലിയ ചിലവില്ലാതെ ഒരു CC കൂട്ടാൻ വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റിയ മെയിൻ ടെക്നോളജിയാണ് നിക്കാസിൽ. നല്ല റേസ് കാറുകൾ, സ്പോർട്സ് കാർ, പോർഷെ പോലത്തെ കാറുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഇതുകൊണ്ടാണ് ഈ വണ്ടിക്ക് അല്ലെങ്കിൽ ഈ പോലത്തെ എഞ്ചിന് ഒരിക്കലും നിഞ്ച 300 അതുപോലത്തെ ഒരു പ്രോപ്പർ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള വണ്ടിയെ ബൈക്കിൻ്റെ ഒന്നും റിലയബിലിറ്റി കിട്ടാത്തത്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് റെഫൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിക്കാസ് കോട്ടിങ് തേഞ്ഞ് തീരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ പണി വരും. പിന്നീട് പറയാനായിട്ട് ഈ എഞ്ചിൻ ഒരിക്കലും നമുക്ക് റീബോറി എടുക്കാൻ പറ്റില്ല. 200 എഞ്ചിനൊക്കെ നമുക്ക് റീബോറി എടുക്കാൻ പറ്റും, കാരണം അതിനകത്ത് ആൻഡ് സ്ലീവ് ഉണ്ട്. ഇതിനകത്ത് ആൻഡ് സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും എഞ്ചിൻ പണി പറ്റില്ല, റീബോർഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് പാർട്സ് റീപ്ലേസ്മെൻറ്റ് മാത്രം. താങ്ക് യു.